വിദേശ തീവ്രവാദികൾ കാശ്മീരിനെ താവളമാക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വടക്കൻ കാശ്മീരിനെയാണ് പ്രധാനമായും വിദേശ തീവ്രവാദികൾ താവളമാക്കുന്നത് ഭാരമുള്ള ബന്ദിപുര കുപ്പുവാര ജില്ലകളിലാണ് വിദേശ തീവ്രവാദികളുടെ സാന്നിധ്യവും സഞ്ചാരവും കൂടുതലായും കണ്ടെത്തിയിരിക്കുന്നത് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക നേതാക്കളെയും കാശ്മീർ പോലീസ് നിരന്തരം നിരീക്ഷണവിധേയമാക്കുകയാണ് വടക്കൻ കാശ്മീരിൽ വിദേശ തീവ്രവാദികൾ അൻപതോളം പേരുള്ളപ്പോൾ പ്രാദേശിക തീവ്രവാദികൾ വെറും പതിനൊന്നോളം പേരാണ് കാശ്മീരിൽ പ്രാദേശിക തീവ്രവാദികൾ വിദേശത്തു നിന്നെത്തുന്ന തീവ്രവാദികളുടെ എണ്ണം കൂടുന്നു വടക്കൻ കാശ്മീർ പ്രധാനമായും വിദേശ തീവ്രവാദികൾ താവളമാക്കുന്നതായി ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ബാരമുള്ള ബന്ദിപുര കുപ്പവാര ജില്ലകളിലാണ് ഇത്തരത്തിൽ വിദേശ തീവ്രവാദികളുടെ സാന്നിധ്യവും സഞ്ചാരവും കൂടുതലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക നേതാക്കളും ജമ്മു കാശ്മീരിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഇവർ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് പോലീസിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഏകദേശം നാല്പത് മുതൽ അൻപത് വരെ വിദേശ തീവ്രവാദികൾ വടക്കൻ കാശ്മീരിലുണ്ട് അതേസമയം പ്രാദേശിക തീവ്രവാദികൾ വെറും പതിനൊന്ന് പേർ മാത്രമേ ഉള്ളൂ ഒരു ദശകത്തിനുള്ളിലാണ് വടക്കൻ കാശ്മീരിൽ തെക്കൻ കാശ്മീരിനേക്കാൾ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതിയായ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന ശേഷമാണ് തീവ്രവാദികളുടെ പ്രവർത്തനം ഇവിടെ അതേസമയം വിദേശ തീവ്രവാദികളുടെ വരവിലുള്ള വർധനക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തിരിച്ചുവരവുമായി യാതൊരു ബന്ധവുമില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ടു മാസമായാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടായത് അതേസമയം അതീവ രഹസ്യമായ കൊച്ചി കപ്പൽ ശാലയിൽ ജോലി ചെയ്തതിനെ തുടർന്ന് പിടിയിലായ അഫ്ഗാൻ പൗരന്റെ കേസ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി എൻ ഐ എക്ക് വിടാൻ ശുപാർശ ചെയ്തു സംഭവത്തിൽ ചാരപ്രവൃത്തി നടന്നതായി സംശയം ഉയർന്നിട്ടുള്ളതിനാലാണ് എൻ ഐ എക്ക് കൈമാറാൻ പോലീസ് തീരുമാനിച്ചത് അന്വേഷണം എൻ ഐ എക്ക് വിടുന്നത് സംബന്ധിച്ച അവസാന തീരുമാനം സംസ്ഥാന സർക്കാരാണ് കൈക്കൊള്ളേണ്ടതെന്ന് പോലീസ് വ്യക്തമാക്കി അഫ്ഗാൻ പൗരനായ ഈദ്ഗുൽ എന്തിനാണ് ഇന്ത്യയിൽ എത്തിയതെന്നും വ്യാജ രേഖ ചമച്ച് കൊച്ചിയിലെ കപ്പൽശാലയിൽ ജോലിക്ക് കയറിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാക്കാനാണ് എൻ ഐ എ അന്വേഷണം ശുപാർശ ചെയ്യുന്നത് കേസിൽ അറസ്റ്റിലായ ഈദ്ഗുൽ വർഷങ്ങളോളം പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്നതായി നേരത്തെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു ഈദ്ഗുലിന്റെ അമ്മയുടെ വീട് അസമിലാണ് അമ്മയുടെ മേൽവിലാസം ഉപയോഗിച്ചാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഈദ്ഗുൽ നിർമ്മിച്ചത് ഈദ്ഗുലിന്റെ ബന്ധു തന്നെയാണ് ഇയാളെപ്പറ്റിയുള്ള വിവരം കപ്പൽശാല അധികൃതരെ അറിയിച്ചത് ഇരുവരും വഴക്കു കൂടിയപ്പോഴാണ് ബന്ധു ഈദ്ഗുലിനെ ഒറ്റിക്കൊടുത്തത് എന്നാൽ ഈദ്ഗുലിനെ കുറിച്ച് പോലീസ് അന്വേഷണം അറിഞ്ഞ ഉടൻ ഇദ്ദേഹം കൊൽക്കത്തയിലേക്ക് മുങ്ങിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ന്യൂസ് കർമാനുസ്